Hi all, Assalamualaikum, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലം ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ കുറേ ആയല്ലേ ബിരിയാണി റെസിപ്പീസ് ഒക്കെ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ നല്ല അടിപൊളി തലശ്ശേരി ദം ബിരിയാണി, അതായത് മീൻ ബിരിയാണിയാണ് കേട്ടോ, ആഴക്കുറ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കാണ് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയക്കൂറ മീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭാഗത്തൊക്കെ ഇതിന് അയക്കൂറ എന്നാണ് പറയുന്നത്. അപ്പോൾ പല നാട്ടിലും പല പേരെന്ന് തോന്നുന്നു ഇതിന് ഈ ഒരു മീനിന് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല, ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു മീൻ ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ മീനാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു മീനിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീനിൻ്റെ തലഭാഗം, വയറിൻ്റെ സൈഡ്, പിന്നെ വാലിൻ്റെ ഭാഗം, അതുപോലെ തന്നെ മീൻ തന്നെ നമ്മൾ മുറിക്കുമ്പോൾ ഒക്കെ കട്ടായി പോയ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ഉണ്ടാവില്ലേ മീനിൻ്റെ ഇറച്ചിയുള്ള ഭാഗം തന്നെ, അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ബൗളിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അതെന്തിനാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മീനിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചൊരു മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വലുപ്പമുള്ള സൈസ് ചെറുനാരങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളി ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കുക കേട്ടോ, നിങ്ങൾ എടുക്കുന്ന മീനിനൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് കൂടുകയും കുറക്കുകയും ഒക്കെ ചെയ്യണേ. എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓവർ ടൈറ്റ് ആയിട്ടുള്ള പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ, കുറച്ചൊരു ലൂസോട് കൂടി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പുളിയും ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ, നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് കണ്ടില്ലേ ഈ ഒരു ലൂസിൽ വേണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മീൻ ഉണ്ടല്ലോ കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടില്ലേ, ആ മീൻ ജസ്റ്റ് നന്നായിട്ട് നമ്മൾ നോർമലി മീൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കല്ലോ, ആ ഒരു രീതിക്കൊന്നും എല്ലാം സൈഡും കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് പീസുകളൊക്കെ ഇല്ലേനോ, തലേൻ്റെ ഭാഗം, അതുപോലെ തന്നെ വയറിൻ്റെ സൈഡ്, മീനിൻ്റെയൊക്കെ ചെറിയ ചെറിയ പീസും കാര്യങ്ങളൊക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ആ ഒരു മുളകിൽ വെച്ച് കൊടുത്തതിന് കുറച്ചുകൂടി നല്ലതാണ്. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അടുത്തത് ഈ ഒരു മീൻ ബിരിയാണി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 വലിയ ബോള് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബോൾ സൈസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-18 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, ഏതാണ്ട് ഒരു 17-18 എണ്ണം ഉണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് എരിവ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം, പ്രത്യേകം പറയുക ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ, ഓവർ പേസ്റ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഓവർ പേസ്റ്റായി കഴിഞ്ഞാൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മീനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മാത്രം ഈ ഒരു ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് മസാല വഴറ്റുന്ന സമയത്ത് ആവശ്യമുണ്ട്, അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നമ്മുടെ മീനിലേക്കെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം, പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ എന്തായാലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കൂടുതലും നല്ലത്. അപ്പോൾ 1/2 മണിക്കൂറിൽ കൂടുതലൊക്കെ ആണെങ്കിൽ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണേ, മീനാണേ. അങ്ങനെ 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീന് മുങ്ങുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം എന്ന് വെച്ചാൽ നല്ല മീനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മീൻ തന്നെ എണ്ണ വരും, അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളെ മീൻ റെഡിയാക്കി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അത് എത്രയാണോ നിങ്ങളുടെ പാനിൽ കൊള്ളുന്നത് അതിനനുസരിച്ച് നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മീൻ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ തീ കൂട്ടി വെച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഏതാണ്ട് 1 മിനിറ്റ് ആയി കഴിഞ്ഞതിന് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു ലോ ടു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നോർമൽ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മീൻ ഫ്രൈ ചെയ്യാൻ അറിയാമല്ലോ. പിന്നെ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ മീൻ ബിരിയാണീൻ്റെ മീൻ ഫ്രൈയിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻ അത്യാവശ്യം
നന്നായിട്ട് മൊരിയണം. പക്ഷെ ഓവർ ഉണങ്ങിയ രീതിയിലായിട്ട് മൊരിച്ചെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് മൊരിക്കണ്ട കേട്ടോ. പക്ഷെ ചിലവർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയും ചെയ്യും, അതുപോലെ തന്നെ എടുക്കുകയും ചെയ്യും കേട്ടോ ഓവർ സോഫ്റ്റ് ആക്കിയിട്ട്. പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ബിരിയാണിക്ക്. ബിരിയാണിക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ പുറമേ നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് മീനൊക്കെ റെഡിയായി വന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പീസും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മീനിൻ്റെ തലയുടെ ഭാഗമോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേനോ, നമ്മൾ നേരത്തെ മുളക് തേച്ച് വെച്ചിട്ടില്ലേ, അതൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണേ. ബാക്കിയുള്ള നല്ല മീനുകൾ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബിരിയാണിയുടെ ഉള്ളി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു എണ്ണയിലേക്ക് നമുക്കൊരു 1.5 ടേബിൾസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കണം. നെയ്യ്, നമ്മുടെ മിൽമേഡ് നെയ്യ് പോലത്തെ നല്ല സ്മെല്ലും ഫ്ലേവറൊക്കെ ഉള്ള നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്കൊരു 4 സവാള ഇതുപോലെ നേരതായിട്ട് നീളത്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബിരിയാണി മസാലയൊക്കെ എപ്പോഴും ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്കിലേ മസാല വയറ്റിയിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മുടെ സവാള വയലാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിൽ എന്തെങ്കിലും ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മുടെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ മീനിൻ്റെ എണ്ണയൊക്കെ ഈ ഒരു പാനിലേക്ക് വന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വലിയ പാനിലൊക്കെ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം പാനിൽ തന്നെ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത പാന് ചെറുതായത് കൊണ്ടാണ് ഞാൻ ആ എണ്ണ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒഴിക്കുന്ന ഓയിലിൻ്റെ അളവൊക്കെ കുറക്കവും കൂട്ടുമൊക്കെ ചെയ്യണേ, മാറ്റം വരുത്തണേ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് സവാള ഒന്നങ്ങ് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യട്ടോ. ഒരുപാട് വഴറ്റിയെടുക്കാൻ വേണ്ടി നിൽക്കണ്ട, അത് പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അടുപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ സവാള ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വാടിയിട്ടില്ല കേട്ടോ, ഒന്ന് ചുരുങ്ങി വരിക നമ്മൾ പറയല്ലോ ആ ഒരു രീതിക്കാവുന്ന സമയത്ത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ല ആ ഒരു തലയുടെയും നമ്മുടെ മറ്റുള്ള പീസുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ വാലിൻ്റെ സൈഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതൊക്കെ ഈ ഒരു സമയത്ത് വേണം കേട്ടോ ഇതിലിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണേ, ഇങ്ങനെ മീനിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അഥവാ നിങ്ങൾക്ക് തലഭാഗമൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മീനിൻ്റെ തന്നെ നല്ല പീസ് തന്നെ 2 പീസ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ സവാള വാടുന്ന സമയത്ത് ഇതും കൂടി നല്ലപോലെ വെന്ത് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും നമ്മുടെ ബിരിയാണിക്ക്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സവാള നല്ല സോഫ്റ്റായിട്ട് വാടി വരണം. അപ്പോൾ ഇതാ നമ്മുടെ സവാളയും മീനൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ വാടി സൂപ്പർ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അത്രക്കായി കിട്ടണം കേട്ടോ, എങ്കിലേ നമ്മുടെ ബിരിയാണിന്ന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു മീനിൻ്റെ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സ്പൂണ് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചിട്ട് ബാക്കി വെച്ച ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിലുള്ള സവാളയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യട്ടെ. കാരണം ചില വീട്ടിൽ നിന്ന് ചില ആൾക്കാർ ഒരുപാട് ബിരിയാണിയുടെ ഉള്ളി മസാല കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും, ചിലവർക്ക് ഉള്ളി മസാല അങ്ങനെ വേണ്ട, മീൻ മാത്രമേ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വീട്ടുകാരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തണേ. അതുപോലെ തന്നെ ഈ ഒരു വീട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ബിരിയാണിയല്ല, അപ്പോൾ ബിഗിനേഴ്സിനൊന്നും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവർ ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു തലയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു പീസൊക്കെ ഇല്ല, അതിൽ നിന്നൊക്കെ നല്ല ഭാഗങ്ങളൊക്കെ മീനൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നമ്മൾ തലയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ആ ഒരു കൊട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റുക കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മീനിൻ്റെ ഭാഗങ്ങളൊക്കെ അതിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുള്ളിൻ്റെ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീനിൽ തന്നെ ഒരു 1-2 നല്ല പീസുകൾ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. കാരണം ഇത് ഒഴിവാക്കരുതേ, മീൻ ബിരിയാണിക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്.
അങ്ങനെ മീനിൻ്റെ നമ്മുടെ ആ ഒരു മുള്ളും സംഭവങ്ങളൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു 3 തക്കാളി, വലിയ തക്കാളി തന്നെ കേട്ടോ, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തക്കാളി നല്ലപോലെ സോഫ്റ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇതാ നമ്മുടെ തക്കാളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ നമ്മൾ ബിരിയാണിക്ക് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ ബ്രൗൺ കളറായിട്ട്, ആ ഒരു രീതിക്ക് ഫ്രൈ ചെയ്ത് ഞാൻ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്ന് ചേർത്ത് നോക്കുക കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ബിരിയാണിക്ക്. അടുത്ത ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബിരിയാണി റെസിപ്പീസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും, എൻ്റെ ബിരിയാണിയിൽ ഞാൻ കറിവേപ്പില നിർബന്ധമായിട്ട് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എങ്ങാനും പൊതിനയില ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒട്ടും നിർബന്ധമില്ല. മീൻ ബിരിയാണിക്ക് പൊതിനയില ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം, ഒട്ടും അധികമാവാൻ പാടില്ല കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോവും. എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സൈസ് ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി ചെക്ക് ചെയ്യട്ടോ, കാരണം നമ്മൾ ഓൾറെഡി മീനിലൊക്കെ ഇട്ടതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏതാണ്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ മസാലയുടെ ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ മസാലപ്പൊടി ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിനെ പിന്നെ ഇനി നമുക്ക് പിന്നീട് ഇടാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പം കുറവുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ മസാല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള മീനില്ലേ, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ 1 പീസ് മീൻ മാത്രം ഞാൻ ഇവിടെ ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ വീഡിയോ ലാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി മൊത്തത്തിലായിട്ട് മസാല തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. മീനിനെ തിരിച്ചും മറിച്ചുമൊക്കെ പതുക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഹറിബറിയായിട്ട് ചെയ്യാൻ നിൽക്കേണ്ട മീനാണ്, നമ്മുടെ ചിക്കനൊക്കെ പോലെയല്ല. തിരക്കിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, മൊഞ്ചുണ്ടാവില്ല കേട്ടോ ലാസ്റ്റ് മസാല റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക പതുക്കെ. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് 1-5 മിനിറ്റ് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ആവി കയറ്റി എടുക്കണം കേട്ടോ, ദം ചെയ്ത് വെക്കുക. അപ്പോൾ ഹോൾസുള്ള അടപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോയിൽ വെച്ച് കവർ ചെയ്യണം എന്തെങ്കിലും വെച്ചിട്ട്, കാരണം ഒട്ടും നമ്മുടെ ആവി പുറത്തുപോകാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോഗ്രാം ജീരകശാല റൈസാണ് കേട്ടോ. നമ്മുടെ നെയ്ച്ചോറൊക്കെ വെക്കുന്ന സെയിം അരി തന്നെ, ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മുടെ ആ ഒരു നല്ല ഫ്ലേവറും സ്മെല്ലൊക്കെയുള്ള സെയിം അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പളവ് പറയുകയാണെങ്കിൽ ഈ ഒരു കപ്പിൽ 5 കപ്പ് അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഊറ്റിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഇപ്പം അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, ഏതാണ്ട് 5-6 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയുടെ അളവ് എന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് പറയുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തണേ. ബിരിയാണിയിലൊക്കെ കുറച്ച് അത്യാവശ്യം ഓയിലൊക്കെ വേണം കേട്ടോ, എങ്കിൽ അതിനനുസരിച്ചുള്ള പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/3 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിരിയാണി വെക്കുന്ന സമയത്ത് നല്ല ഫ്ലേവറും സ്മെല്ലും ഒക്കെ ഉള്ള നോക്കിയിട്ട് ഏറ്റവും നല്ല നെയ്യ് നോക്കിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വേറെ എന്താണ്, നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പകരം ഡാൽഡ കാര്യങ്ങളൊക്കെ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സവാള ഇതുപോലെ നേരേതായിട്ട് നീളത്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സവാള എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ, നമുക്ക് ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓൺ ഫ്രൈ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട അല്ലേ. നോർമലി തീ കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി വരട്ടെ.
ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ നമ്മൾ ഫ്രൈ ആകുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ സവാള ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽനിന്ന് കോരിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു കളറിൽ കോരിയെടുക്കുക കേട്ടോ, കാരണം കുറച്ച് സമയം ഇത് വെക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുള്ള കളറായിട്ട് മാറി വരും. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ കോരിയെടുത്തതിന് ശേഷം ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 3 കുഞ്ഞു പീസ് അളവിൽ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 ഏലക്കായ, ഒരു 5-6 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേ ലീഫ് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം കുഞ്ഞു കുഞ്ഞു പീസ് അളവിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 കിലോന് അരി, അതായത് 5 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 10 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എടുക്കുന്ന അരിക്ക് പൊതുവേ ഞാൻ ജീരകശാല അരിക്ക് എടുക്കാറുള്ളത്. 1 കപ്പിന് 2 കപ്പ് എന്നുള്ള രീതിക്കാണ് കേട്ടോ. അതെനിക്ക് പാകമാണ്, പെർഫെക്റ്റ്, നല്ല ഭംഗി തന്നെ ചോറ് കിട്ടാറുണ്ട്. അപ്പോൾ ചിലവർ പറയാറുണ്ട് 1-1.5 കപ്പേ വേണ്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെ അങ്ങനത്തെ അരി ഉണ്ട് കേട്ടോ, ചെറിയ വ്യത്യാസമുള്ളൊരു ജീരകശാല അരി ഉണ്ട്, അതിന് 1 കപ്പിന് 1.5 കപ്പേ വേണ്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന അരി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബിരിയാണിയിൽ ഉപ്പ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളി ചെക്കിയിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ട് അരി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ചെക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പിന്നീട് ഇത് ഇടാൻ പറ്റില്ല കേട്ടോ ഉപ്പ്. അപ്പോൾ ബിരിയാണിയിലാണെങ്കിൽ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കുറവുണ്ടാവും. അപ്പോൾ ഇതാ നല്ലപോലെ തിളക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ ഹൈയിലാക്കി വെച്ചിട്ട് വെള്ളമൊന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് ഞാൻ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ല വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവർ വറ്റി ഡ്രൈ ആക്കി എടുക്കരുത് കേട്ടോ. ഈ ഒരു പാകത്തിന് വറ്റിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് മുകൾ ഭാഗം നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റൈസ് വെന്ത് കിട്ടും. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഹോളുള്ള ണെന്നുണ്ടെങ്കിൽ ഹോളൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. കാരണം ആവി പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയിട്ട് അരി വേവ് കുറഞ്ഞു പോകും. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ ചോറൊക്കെ അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല എന്താ പറയുക പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ദം ചെയ്യുന്നിങ്ങനെ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീൻ മസാല നേരത്തെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ എന്നിട്ട് എന്തായി, ഞാൻ എന്ത് ചെയ്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റൈസ് ഏതാണ്ട് വേവാനാകുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നടുവേന്നൊക്കെ കണ്ടില്ല, ജസ്റ്റ് ഒന്ന് തിളവിരുന്നത്. അപ്പോൾ ഇതുപോലെ ആവണം കേട്ടോ, എങ്കിലേ നമ്മുടെ ദം പെർഫെക്റ്റ് ആവുള്ളൂ. നമ്മുടെ മസാലയ്ക്കും റൈസിനും ഒരേ പാകത്തിനുള്ള ചൂട് വേണം കേട്ടോ, നല്ല ചൂട്. അപ്പോൾ റൈസ് എത്ര ചൂടുണ്ടോ അതിനനുസരിച്ച് മസാലയും കൂടി ചൂടുണ്ടെങ്കിൽ ദം പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അങ്ങനെ ചൂടായതിന് ശേഷം ഇതാണ് നമ്മുടെ റൈസ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം 2 ലെയറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളെ റൈസിൻ്റെ നേരെ പകുതി ഫസ്റ്റ് സ്റ്റേജിൽ ഇട്ട് കൊടുക്കുക, ഫസ്റ്റ് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ എല്ലാ സൈഡും വിതറിയിട്ടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് പാലും മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാലിൽ കലക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചെറുനാരങ്ങ നീരിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ, അതും ഇതിൻ്റെ മുകളിലായിട്ട് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ഇതുപോലെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയിലയുടെ ആവശ്യമില്ല കേട്ടോ, പ്രത്യേകിച്ച് മീൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ, നമ്മുടെ ബാക്കിയുള്ള റൈസ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ.
അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പും മൊത്തത്തിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു മീൻ ഉണ്ടായിരുന്നല്ലോ, അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്തായാലും അടിയിൽ തന്നെ എല്ലാ മീനും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഹോൾസൊക്കെ ഉള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ടൈറ്റായിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ടുള്ള വെയിറ്റ് ഉള്ള അടപ്പ് നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒരു മണിക്കൂർ ദം ചെയ്ത് വെക്കണം. അരമണിക്കൂർ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ദം ചെയ്യുക. എന്നിട്ട് അരമണിക്കൂർ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടപ്പ് തുറക്കാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ദം പൊട്ടിക്കാൻ പോവുക കേട്ടോ. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടപ്പ് തുറക്കുമ്പം തന്നെ എന്താ പറയുക, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ തന്നെ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മുകളിൽ വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ മീൻ, അതൊന്ന് സൈഡിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എല്ലാ ബിരിയാണി വീഡിയോസിലും കാണിക്കാറുണ്ട് ദം പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ തലശ്ശേരി ബിരിയാണി, കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി ഇങ്ങനെയാണ് കേട്ടോ. റൈസ് സെപ്പറേറ്റ്, മസാല സെപ്പറേറ്റ്, അങ്ങനെ ആക്കിയിട്ട് രണ്ട് പാനിലാക്കി വെക്കുക. അപ്പോൾ റൈസ് നമ്മൾ നേരത്തെ ചോറ് വെച്ചിട്ടുള്ള പാനിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മസാലയിൽ കണ്ടില്ലേ കുറച്ച് ചോറ് അവിടെ ഉണ്ട്, അത് അവിടെ തന്നെ നിന്നോട്ടെ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു റൈസ് മൊത്തത്തിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല റൈസിൻ്റെ കളറൊക്കെ മാറി വന്ന കണ്ടില്ലേ, നല്ലപോലെ ദമ്മായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആ ഒരു ഗ്രേവിയുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഈ ഒരു റൈസിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നല്ലപോലെ ചോറ് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒട്ടും വെള്ളം ഒന്നും കൂടി പോയിട്ടില്ല, നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുമില്ല, അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ തലശ്ശേരി ബിരിയാണി ഇങ്ങനെയാണ് കേട്ടോ സെർവ് ചെയ്യാം. ഫസ്റ്റ് തന്നെ മസാല മീനിൻ്റെ ഒരു പീസും അതുപോലെ തന്നെ മസാലയും കുറച്ച് അടിയിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടുമിക്ക വീഡിയോസിൽ ഇതൊക്കെ കാണിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് എന്നെ സ്പീഡായിട്ട് കാണിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് റൈസ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.